പാലക്കുന്ന് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന വാർഷികാഘോഷം നാടിന്റെ ജനകീയോത്സവമായി. കേരള കേന്ദ്ര സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി ഇഫ്തിഖർ അഹമ്മദ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423065, 0499423821. വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് പാലക്കുന്ന് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷം കൊണ്ടാടിയത്. കലാപരിപാടികളുടെ സമ്പന്നതയാൽ വർണ്ണാഭമായ ആഘോഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പുറമേ നാട്ടുകാരും സംബന്ധിച്ചു. അതുകൊണ്ടുതന്നെ ആഘോഷം അപാലവൃതം ആളുകളുടെയും സാന്നിധ്യമുള്ള ജനകീയോത്സവമായി മാറി. ക്ഷേത്രഘടകം വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കേരള കേന്ദ്ര സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി ഇഫ്തിഖർ അഹമ്മദ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കൊറോണ മനസ്സിലായി, നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് കൊറോണ കൊണ്ട് ഏറ്റവും കൂടുതൽ നന്നായതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം കിട്ടുന്ന ശമ്പളത്തിന്റെ 60% പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റി വെച്ചിട്ട് സ്വന്തം ജീവിതം അതിദാരുണമായി അതിമാരകമായി ജീവിച്ചു തീർത്ത് മക്കൾക്കും ഭാവി തലമുറക്കും വേണ്ടി കൂട്ടിവെച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഞാനടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു സംശയമില്ല, 8% മാത്രമേ പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കട്ടു എന്നാണ് നിയമം. 60% വരെ കിട്ടുന്ന ശമ്പളം 40%, 100,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 40,000 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് പ്രൊവിഡന്റ് ഫണ്ടിന് PF അല്ലെങ്കിൽ പുത്രൻ ഫണ്ട് എന്നൊരു പേരുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ. ഞാനിത് പറഞ്ഞത് നാളെ രാവിലെ എന്താകും എന്നൊരു ചിന്ത വരുന്നിടത്താണ് മനുഷ്യന് സ്വന്തം ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ദീർഘദർശനം ഉണ്ടാവുന്നത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉദയമംഗലം സുകുമാരൻ, ജനറൽ സെക്രട്ടറി PP ചന്ദ്രശേഖരൻ, വിദ്യാഭ്യാസ സമിതി ജനറൽ സെക്രട്ടറി പള്ളം നാരായണൻ, അംബിക പരിപാലന സമിതി പ്രസിഡന്റ് എച്ച് ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് PSതീശൻ, മദർ PTA പ്രസിഡന്റ് ശ്രീശുഭ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനമായി ഉപഹാരങ്ങൾ നൽകി. ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് ആസ്വാദനത്തിന്റെയും ആവേശത്തിന്റെയും അപൂർവ നിമിഷങ്ങൾ സമ്മേളിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, പുതുമ.